നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള കയറ്റുമതിയിൽ വൻ വർധന. യു എയിലേക്കുള്ള രാജ്യത്തിന്റെ കയറ്റുമതി നടത്തിപ്പ് സാമ്പത്തിക വർഷങ്ങളിൽ 31 ബില്യൺ US ഡോളർ കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 മെയ് 1 നിലവിൽ വന്ന സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കിയതിനു ശേഷമുള്ള കയറ്റുമതിയുടെ കണക്കുകളിലാണ് വൻ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഇത് രാജ്യത്തിന് അഭിമാനമാകുന്ന നിമിഷം കൂടിയാണ്. 2022 ജൂൺ മുതൽ 2023 ജാനുവരി വരെയുള്ള കാലയളവിൽ ജാനുവരി യു എയിലേക്കുള്ള ഇന്ത്യയുടെ എണ്ണ ഇതര കയറ്റുമതി 5% ഉയർന്ന് 15.2 ബില്യൺ ഡോളറിലെത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻവർഷം ഇതേ കാലയളവിൽ 14.5 ബില്യൺ ഡോളറായിരുന്നു. ഇക്കാലയളവിലെ ഇറക്കുമതിയിലും വർധനമുണ്ട്. ഇറക്കുമതി 3% വർദ്ധിച്ച് 16.8 ബില്യൺ ഡോളറിലാണ് എത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ യു എയിലേക്കുള്ള രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും ഇലക്ട്രിക്കൽ മെഷീനുകളുടെയും കയറ്റുമതി യഥാക്രമം 16% 29% ഉയർന്ന് 3.8 ബില്യൺ ഡോളറിലും 2.6 ബില്യൺ US ഡോളറിലുമാണ് എത്തിയിരിക്കുന്നത്. ഇക്കാലയളവിൽ ഓട്ടോമൊബൈൽ കയറ്റുമതി 38% വർദ്ധിച്ച് 475 മില്യൺ ഡോളറിലും എത്തിയിട്ടുണ്ട്. കാപ്പി, ചായ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഞ്ചസാര, ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ എന്നിവയും കയറ്റുമതിയിൽ ഉൾപ്പെടുന്നു. നേരത്തെ 2016-17 യു എയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 31.2 ബില്യൺ ഡോളറായിരുന്നു. വ്യാപാര ഉടമ്പടി പ്രകാരം ഇളവുള്ള തീരുവ ആനുകൂല്യം ലഭിക്കുന്നതിന് കയറ്റുമതിക്ക് ജാനുവരിയിൽ മാത്രം 6057 ഉത്ഭവ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുമായി വ്യാപാര കരാറുകളുള്ള രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് ഉത്ഭവ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്റെ ലാൻഡിംഗ് പോർട്ടിൽ കയറ്റുമതിക്കാരൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറുകൾക്ക് കീഴിൽ ഡ്യൂട്ടി ഇളവുകൾ ക്ലെയിം ചെയ്യുന്നതിനാണ് ഉത്ഭവ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രൂപ ദിർഹം വ്യാപാരത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഗോള ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇന്ത്യയുടെ ആഗോള എണ്ണ ഇതര കയറ്റുമതി 3% വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ 5 ഇരട്ടിയാണ് യു എയിലേക്കുള്ള കയറ്റുമതി എന്നതാണ് ശ്രദ്ധേയം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിലവിൽ 6000 കോടി ഡോളറാണ്. ഇത് വരുന്ന 5 വർഷത്തിനകം 10,000 കോടി ഡോളറാകും. അത് അങ്ങനെ ആക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യവും. കരാർ പ്രകാരം 80% ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും 10 വർഷത്തിനകം എല്ലാ ഫീസും ഒഴിവാക്കുമെന്നുമാണ് യു എഇ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനിയൽ സയൂദി അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 3-ആമത്തെ വലിയ വ്യാപാര പങ്കാളിയായ യു എയുമായിട്ടാണ് അറബ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ 40% നടക്കുന്നത്. നേരത്തെ 2016-17 യു എയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 31.2 ബില്യൺ ഡോളറായിരുന്നു. വ്യാപാര ഉടമ്പടി പ്രകാരം ഇളവുള്ള തീരുവ ആനുകൂല്യം ലഭിക്കുന്നതിന് കയറ്റുമതിക്ക് ജാനുവരിയിൽ മാത്രം 6057 ഉത്ഭവ സർട്ടിഫിക്കറ്റുകളാണ് നൽകിയിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.